നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുംബൈയിലെ പ്രൗഢഗംഭീരമായ താജ് ഹോട്ടൽ കത്തുന്ന ദൃശ്യങ്ങളും കൂട്ടക്കൊല നടന്ന ഛത്രപതി ശിവാജി ടെർമിനലിന്റെ ചിത്രങ്ങളൊന്നും ഇന്ത്യൻ മനസ്സുകളിൽ നിന്ന് അത്ര വേഗം മാഞ്ഞു പോകുന്ന ഒന്നല്ല. അത്ര വലിയ ആഘാതമായിരുന്നു 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണം. അന്ന് രാത്രി 9:30 ആരംഭിച്ച ഭീകരാക്രമണം നീണ്ടു നിന്നത് ഏകദേശം 60 മണിക്കൂറിൽ നേരമാണ്. രാജ്യത്തെ ഒന്നടങ്കം മുൾമുനയിലാക്കിയ ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് ഏകദേശം 15 വർഷത്തോളം കഴിഞ്ഞു. രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വീഴ്ചയെന്ന് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും ഇന്ത്യക്ക് വലിയൊരു പാഠമായിരുന്നു. അതിനുശേഷം സമുദ്ര തീരദേശ സുരക്ഷ വൻതോതിൽ വർദ്ധിപ്പിച്ചു. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ രൂപീകരണത്തിന് കാരണമായത് മുംബൈ ഭീകരാക്രമണമായിരുന്നു. അതിനുശേഷം കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. ഒരു ഭീകരവാദികളെയും നുഴഞ്ഞു കയറാൻ നമ്മുടെ രാജ്യം അനുവദിക്കില്ല. പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയത്. ഇപ്പോഴിതാ മുംബൈ നഗരത്തിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നാലെ തന്നെ ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് മുംബൈയിലെ വിവിധയിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. മുംബൈയിലെ ആരാധനാലയങ്ങളിലും മറ്റും തിരക്കേറിയ സ്ഥലങ്ങളും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മതപരവും തിരക്കേറിയതുമായ സ്ഥലങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു. ഉദ്യോഗസ്ഥരുടെ അതാത് സോണുകളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. ക്ഷേത്ര പരിസരങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. മുംബൈയിലെ 2 ആരാധനാലയങ്ങളിലും പോലീസ് മോക്ക് ഡ്രില്ല് നടത്തിയിരുന്നു. എന്നാൽ ഇത് ഉത്സവത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ പരീക്ഷണമാണെന്ന് പോലീസ് പറഞ്ഞു. ദുർഗാപൂജയ്ക്കും ദസറയ്ക്കും മുംബൈ നഗരം തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ട് അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയത്. നവംബറിലാണ് 288 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കുറച്ചുകാലമായിട്ട് രാജ്യത്ത് പല ഭാഗത്തായിട്ടും ട്രെയിനുകൾക്ക് നേരെയും അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതും രാജ്യമേറെ ഗൌരവത്തോടെയാണ് കാണുന്നത്. ഇതിനു പിന്നിലും ഏതെങ്കിലും ഭീകരാക്രമണ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഗുജറാത്തിലും റെയിൽവേ പാളത്തിൽ സ്ഥാപിച്ച ഇരുമ്പ് ദണ്ഡിൽ ട്രെയിൻ ഇടിച്ചു. മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. അഹമ്മദാബാദിലാണ് ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നിരിക്കുന്നത്. ഗുജറാത്തിൽ റെയിൽവേ പാളത്തിൽ സ്ഥാപിച്ച ഇരുമ്പ് ദണ്ഡിലാണ് ട്രെയിൻ ഇടിച്ചിരിക്കുന്നത്. പാസഞ്ചർ ട്രെയിൻ ആണ് ഇരുമ്പ് ദണ്ഡിൽ ഇടിച്ചത്. ട്രെയിൻ ഇരുമ്പ് ദണ്ഡിൽ ഇടിച്ചതിനെ തുടർന്നാണ് മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഗുജറാത്തിലെ ബോട്ടാ ദില്ലി നടന്ന സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. റാൺപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓക്ക ഭാവ്നഗർ പാസഞ്ചർ ട്രെയിൻ ആണ് 4 അടി നീളമുള്ള ഇരുമ്പ് ദണ്ഡിൽ ഇടിച്ചത്. പോലീസ് സൂപ്രണ്ട് കിഷോർ ബലോലിയാണ് ഇത് കണ്ടിരിക്കുന്നത്. റെയിൽവേ പാളത്തിന്റെ നടുവിലായി കുത്തി നിർത്തിയ രീതിയിലാണ് ഇരുമ്പ് ദണ്ഡ് സ്ഥാപിച്ചിരുന്നത്. കുണ്ടലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയുണ്ടെന്നാണ് പോലീസും സംശയിക്കുന്നത്. വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മുംബൈ ഭീകരാക്രമണ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളടക്കം ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതിനനുസരിച്ചിട്ട് കർശനമായ സുരക്ഷയാണ് ഇപ്പോൾ നഗരത്തിലുടനീളം ഒരുക്കിയിരിക്കുന്നത്.